പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാർക്ക് ശമ്പളത്തോടു കൂടി അവധി റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച സംസ്ഥാന സർക്കാർ. ഡയസ്നോൺ പ്രഖ്യാപിക്കാത്ത സാഹചര്യത്തിൽ അവധി നൽകിയതിൽ തെറ്റില്ലെന്നായിരുന്നു സംസ്ഥാന സർക്കാർ വാദം. ഇതുൾപ്പെടെ നിരവധി വാർത്തകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ക്യാപ്സിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യ മുഹമ്മദ്. ആദ്യം പറഞ്ഞ വാർത്തയിലേക്ക് തന്നെ പോകാം. പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാർക്ക് ശമ്പളത്തോടെയുള്ള അവധി റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ. ഡയസ്നോൺ പ്രഖ്യാപിക്കാത്തതിനാൽ അവധി അനുവദിച്ചതിൽ തെറ്റില്ലെന്ന് സംസ്ഥാന സർക്കാർ അപ്പീലിൽ പറയുന്നു. സർക്കാരിന്റെ നയപരമായ തീരുമാനത്തിൽ കോടതിക്ക് ഇടപെടാൻ കഴിയില്ലെന്നും വാദം. 2019 ജനുവരി 8, 9 തീയതികളിലായിരുന്നു ദേശീയ പണിമുടക്ക്. ഈ തീയതികളിൽ അവധിയിൽ പ്രവേശിച്ച ജീവനക്കാർക്കാണ് ശമ്പളത്തോടുകൂടിയ അവധി സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. എന്നാൽ ഇത് റദ്ദു ചെയ്തുകൊണ്ട് ഹൈക്കോടതി വിധി വരികയും ഇതിനെതിരെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഇതാണ് വാർത്തയുടെ സാരാംശം. മറ്റൊരു വാർത്ത വരുന്നത് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ നിന്നാണ്. കോവിഡിനെതിരായ പോരാട്ടത്തിൽ നാം അസാധാരണമായ നിരവധി നാഴികക്കല്ലുകൾ നേടിയെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ, ഈ പോരാട്ടത്തിൽ ഒരുമിച്ച് നാം അസാധാരണമായ നിരവധി നാഴികക്കല്ലുകൾ നേടിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രാജ്യം അഭൂതപൂർവമായ നേട്ടം കൈവരിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ന് രാജ്യത്ത് 39 കോടിയിലധികം വാക്സിൻ ഡോസുകൾ നൽകി. തനിക്കും 2 ഡോസുകളും ലഭിച്ചു. വാക്സിനോടുള്ള മടി മറികടക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. വാക്സിനുമായി ബന്ധപ്പെട്ട കിംവദന്തികളൊന്നും ദയവായി വിശ്വസിക്കരുതെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. മറ്റൊരു വാർത്ത ബത്തേരി കോഴ വിവാദവുമായി ബന്ധപ്പെട്ടാണ്. BJP ജില്ലാ ജനറൽ സെക്രട്ടറി ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നതാണ് വാർത്ത. NDA സ്ഥാനാർത്ഥിയാകാൻ CK ജാനുവിന് കോഴ നൽകിയെന്ന കേസിൽ BJP ജില്ലാ ജനറൽ സെക്രട്ടറിയെ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യുന്നു. CK ജാനുവിന് ബത്തേരിയിലെ പാർട്ടി ഓഫീസിൽ വെച്ച് പ്രശാന്ത് മലവയൽ പണം കൈമാറിയെന്ന് JRP ട്രഷറർ പ്രസീത അഴീക്കോട് പുറത്തുവിട്ട ശബ്ദരേഖയിലുണ്ട്. ഇത് സംബന്ധിച്ച് JRPയുടെ മറ്റു നേതാക്കളുടെ ഭാഗത്തു നിന്ന് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം കണ്ണൂരിലെത്തി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രശാന്തിനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുന്നത്. മറ്റൊന്ന് നാടിനെ നടുക്കിയൊരു സംഭവമായിരുന്നു. ഇന്ന് ജമ്മു വിമാനത്താവളത്തിൽ ഇരട്ട സ്ഫോടനമാണ് ഉണ്ടായത്. ഡ്രോൺ അറ്റാക്കായിരുന്നു ഉണ്ടായത്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. ജമ്മു വിമാനത്താവളത്തിൽ ഇരട്ട സ്ഫോടനം. ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. വ്യോമസേനയുടെ നിയന്ത്രണത്തിലുള്ള ടെക്നിക്കൽ ഏരിയയിലാണ് സ്ഫോടനം നടന്നത്. പരുക്കേറ്റ 2 പേരുടെ നില ഗുരുതരമാണ്. ശ്രീനഗറിലും ജമ്മുവിലും സ്ഫോടനം ഉണ്ടാകുമെന്ന് സർവകക്ഷി യോഗം നടക്കുന്ന സമയത്ത് ഇന്റലിജൻസ് വിവരമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ അതിശക്തമായ സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിരുന്നത്. ഇത് ഭേദിച്ചാണ് സ്ഫോടനം നടന്നിരിക്കുന്നത്. IED ഡ്രോണുകളിൽ എത്തിച്ചായിരുന്നു സ്ഫോടനം നടന്നത്. ബോംബ് സ്ക്വാഡ് പ്രദേശത്തെത്തിയിട്ടുണ്ട്. NIA പ്രദേശത്തെത്തി കൂടുതൽ തെളിവുകൾ ശേഖരിക്കും. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇത് ഇത്രയുമാണ് ജമ്മു കാശ്മീർ ഇരട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ. മറ്റൊരു വാർത്ത വരുന്നത്, സ്വർണം കടത്താൻ അർജുനുണ്ടായിരുന്നത് കുരുവി സംഘമാണെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 50ലധികം പേരുടെ കുരുവി സംഘമാണ് അർജുൻ ആയങ്കയുടെ പക്കലുണ്ടായിരുന്നത്. ഇനി എന്താണ് കുരുവി സംഘം എന്ന് പറഞ്ഞാൽ, വിദേശത്തു നിന്നും സ്വർണം വിമാനത്താവളത്തിൽ എത്തിക്കുന്നവരെയാണ് കുരുവികൾ എന്ന് വിളിക്കുന്നത്. 18-നും 30-നും മധ്യേ പ്രായമുള്ളവരായിരിക്കും കുരുവികൾ. ഇവരെ ഒരു തവണ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വർണം കടത്താനായി ഉപയോഗിക്കില്ല. ഇതാണ് ഈ കുരുവി സംഘത്തിൻ്റെ പ്രത്യേകത. അർജുൻ നായികയുടെ കീഴിലാണ് ഈ സംഘം പ്രവർത്തിച്ചിരുന്നത്. ഇവർ തന്നെയാണ് ഈ സ്വർണ്ണക്കടത്തിൻ്റെ പ്രധാന പ്രവർത്തകരെന്നും പറയുന്നു. മറ്റൊരു വാർത്ത വരുന്നത് ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ടാണ്. ISRO ചാരക്കേസ് ഗൂഢാലോചന. നാളെ CBI സംഘം കേരളത്തിലെത്തും എന്നതാണ് വാർത്ത. 8-അംഗ അന്വേഷണ സംഘമാണ് നാളെ തിരുവനന്തപുരത്തെത്തുക. കേസിൽ പ്രതി ചേർക്കപ്പെട്ടവരെ സംഘം ചോദ്യം ചെയ്യും. നമ്പി നാരായണിൽ നിന്ന് അന്വേഷണ സംഘം വിശദമായ മൊഴിയെടുക്കും. CB മാത്യൂസിന് ഇടക്കാല ജാമ്യം നൽകിയതിനെതിർത്ത് നമ്പി നാരായണൻ കേസിൽ കക്ഷി ചേരാൻ അപേക്ഷ നൽകിയിട്ടുണ്ട്. തന്റെ ഭാഗം കൂടി കേൾക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഈ കേസ് തിങ്കളാഴ്ച കോടതി പരിഗണനയിലെടുത്തേക്കും. അടുത്തിടെ സ്വർണ്ണക്കടത്ത് വാർത്തയാണ് നമ്മുടെ വാർത്തകളിലെല്ലാം നിറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്നത് കണ്ണൂർ വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്ത് കൂടുന്നു എന്നതാണ്. അതായത് കണ്ണൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് കഴിഞ്ഞ ഈ വർഷം ഭയങ്കരമായി കൂടിയിട്ടുണ്ട്. അതായത് ഈ വർഷം മെയ് വരെ മാത്രം കസ്റ്റംസ് പിടികൂടിയത് 9 കിലോഗ്രാമിലേറെ സ്വർണ്ണമാണെന്നാണ് പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ 9 കിലോഗ്രാം 212 ഗ്രാം സ്വർണ്ണമാണ് എയർ കസ്റ്റംസ് വിഭാഗം പിടികൂടിയത്. 11 കേസുകളിൽ നിന്നായി 10 പേർ അറസ്റ്റിലായിട്ടുണ്ട്. പിടിക്കപ്പെടാത്ത കേസുകൾ ഇതിലും ഏറെയാണ്. ഇനി പഴയ കണക്കുകളിലേക്ക് വന്നാൽ 2018 ഡിസംബർ 9നായിരുന്നു കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം. 2019 മാർച്ച് വരെയുള്ള കാലയളവിൽ വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസ് പിടികൂടിയത് 3.5 കിലോ സ്വർണം മാത്രമായിരുന്നു. എന്നാൽ തൊട്ടടുത്ത വർഷം ഇത് നേരെ 47.12 കിലോഗ്രാമിലേക്ക് ഉയർന്നു. 2019-2020 സാമ്പത്തിക വർഷം അത് 64 കിലോഗ്രാമായി മാറി. 2020-21 ആകെ രജിസ്റ്റർ ചെയ്ത കേസുകൾ 100-ഉം പിടികൂടിയ സ്വർണത്തിന്റെ അളവ് 55.551 കിലോഗ്രാമുമായിരുന്നു. കണ്ണൂർ വിമാനത്താവളത്തിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഞെട്ടിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനി മറ്റൊരു വാർത്ത, നമ്മുടെ പതിവ് പോലെ രാജ്യത്തെ ഇന്ധനവിലയാണ്. രാജ്യത്തെ ഇന്ധനവില ഇന്നും വർദ്ധിച്ചിരിക്കുകയാണ്. ഇതോടെ സംസ്ഥാനത്ത് കൂടുതൽ പ്രദേശങ്ങൾ പെട്രോൾ വില 100 കടന്നു. ഇന്ന് പെട്രോളിന് 35 പൈസയും ഡീസലിന് 26 പൈസയുമാണ് വർദ്ധിച്ചത്. ഇതോടെ കൊച്ചിയിലെ ഇന്നത്തെ പെട്രോൾ വില 98.56 രൂപ പൈസയായി. 1 ലിറ്റർ ഡീസലിന് ഇന്ന് 94 രൂപ പൈസയായി. നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഇന്നലെ തന്നെ പെട്രോൾ വില 100 കടന്നിരുന്നു. ഇന്നലെ 100 രൂപ 9 പൈസയായിരുന്നു പെട്രോളിന് തിരുവനന്തപുരത്തെ വില. മാത്രമല്ല, സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പെട്രോൾ വർധനയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കിയിലെ 3 ഇടങ്ങളിലും പെട്രോൾ വില 100 കടന്നിരുന്നു. മറ്റൊരു വാർത്ത, പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത്, നമുക്കറിയാം വാട്സാപ്പിലും ഫേസ്ബുക്കിലുമായി നമുക്ക് നിരവധി ലിങ്കുകൾ ഷെയർ ചെയ്ത് കിട്ടുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു വാർത്തയായിരിക്കും പഴയ 1 രൂപയുണ്ടെങ്കിൽ നമുക്ക് 1000 സമ്പാദിക്കാമെന്നത്. എന്നാൽ ഈ വാർത്തയ്ക്കെതിരെ കേരള പോലീസ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് തട്ടിപ്പിന്റെ പുതിയ മാർഗമാണെന്നാണ് പറയുന്നത്. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കൂടി കടക്കാം. കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: പഴയ നാണയങ്ങളും നോട്ടുകളും ലക്ഷങ്ങൾ വില ലഭിക്കുന്നു എന്ന രീതിയിൽ ഓൺലൈനിൽ നിരവധി വാർത്തകൾ വരുന്നുണ്ട്. നിലവിലുള്ളതും നിരോധിച്ചതുമായ നോട്ടുകൾക്കാണ് മോഹവില വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ ഇതിനു പിന്നിൽ വൻ തട്ടിപ്പാണ് അരങ്ങേറുന്നതെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു. ഇത്തരത്തിൽ ലക്ഷങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ഓൺലൈനിൽ പഴയ 1 രൂപ വിൽപ്പനയ്ക്ക് വെച്ച ബാംഗ്ലൂർ സ്വദേശിയായ വീട്ടമ്മയ്ക്ക് നഷ്ടമായത് 1 ലക്ഷത്തിലേറെ രൂപയാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ തട്ടിപ്പുകാരെ വിശ്വസിച്ച് പലപ്പോഴും ഈ ബാങ്ക് ഡീറ്റെയിൽസും മറ്റും നമ്മൾ പങ്കുവെക്കും. അങ്ങനെയാണ് നമ്മൾ തട്ടിപ്പിന് ഇരയാവുന്നതും നമ്മുടെ പണം നഷ്ടമാവുന്നതും. മറ്റൊരു വാർത്ത ടെക് റിലേറ്റഡ് ആണ്. അതായത്, വാട്സാപ്പിനെ കടത്തിവെട്ടി ടെലിഗ്രാം മുന്നേറുന്നു എന്നതാണ്. വാട്സാപ്പിൻ്റെ പല ഫീച്ചറുകളും ടെലിഗ്രാമിൽ ആദ്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ ഫീച്ചറുകളെല്ലാം അവതരിപ്പിച്ച് വാട്സാപ്പിനെ കീഴ്പ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ടെലിഗ്രാം നടത്തുന്നത്. ആ വാർത്തയിലേക്ക് കൂടെ പോകാം. വാട്സാപ്പിനെ കടത്തിവിട്ട് ടെലിഗ്രാം പുതിയ ഫീച്ചറുകൾ അവതരിപ്പിച്ചു എന്നതാണ് നമ്മൾ ഈ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്ന തലക്കെട്ട്. ടെലിഗ്രാം ഇനി പുതിയതായി അവതരിപ്പിച്ച ഫീച്ചർ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ഗ്രൂപ്പ് കോളാണ്. വാട്സാപ്പിന് മാത്രം സ്വന്തമായിരുന്ന ഗ്രൂപ്പ് വീഡിയോ കോൾ ഫീച്ചറാണ് ടെലിഗ്രാം പുതുതായി അവതരിപ്പിച്ചത്. ഇതിന് പുറമെ സ്ക്രീൻ ഷെയറിംഗ്, നോയ്സ് സപ്രഷൻ എന്നീ ഫീച്ചറുകളും അവതരിപ്പിച്ചിട്ടുണ്ട്. ടെലിഗ്രാമിലെ ഗ്രൂപ്പ് കോളുകളുടെ പ്രത്യേകത ഗൂഗിൾ മീറ്റ്, സൂം എന്നിവയ്ക്ക് സമാനമായൊരു ഗ്രൂപ്പ് കോളിംഗ് ഫീച്ചറാണ്. ഇതിനകത്ത് നോയ്സ് സപ്രഷൻ ഉണ്ട്. മാത്രമല്ല, ടാബ്ലറ്റിലും സപ്പോർട്ടാകുമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. മറ്റൊന്ന് ബാക്ക്ഗ്രൗണ്ടിൽ ആനിമേഷൻ സാധ്യമാകുമെന്നതാണ്. അതായത്, അനിമേറ്റഡ് ബാക്ക്ഗ്രൗണ്ട് കിട്ടും. മാത്രമല്ല, നമ്മൾ അയക്കുന്ന സന്ദേശങ്ങളുടെ ടെക്സ്റ്റ് ആയിക്കോട്ടെ, ഇമോജീസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ അനിമേഷൻ ലഭിക്കും എന്നതാണ് ടെലിഗ്രാമിൻ്റെ പുതിയ ഫീച്ചറുകൾ. ഇതൊക്കെയാണ് ഇന്ന് ഇതുവരെ പുറത്തു വന്ന ചില സുപ്രധാന വാർത്തകളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും. കൂടുതൽ വാർത്തകൾക്കായി 24news.com സന്ദർശിക്കാം.